ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് സംസാരിക്കുന്നത്. അധിക വിദ്യാർത്ഥികൾക്ക് അറിയാത്തൊരു കാര്യമാണ്, പല ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അടുത്ത് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല എനിക്ക് ഈ ഡ്യൂട്ടിയിലേക്ക് പോകാൻ പറ്റുന്നത്. എയർ ട്രാഫിക് കൺട്രോളിംഗ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വിളിക്കാറുള്ളത്. എന്താണ് എയർ ട്രാഫിക് കൺട്രോളറുടെ പ്രധാന ഡ്യൂട്ടീസ് ആൻഡ് ചുമതലകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊരു ട്രാഫിക് പോലീസുകാർ കണ്ടിട്ടില്ലേ? ഈ ട്രാഫിക് പോലീസുകാരുടെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ട്രാഫിക് പോലീസുകാരുടെ ഡ്യൂട്ടി എന്താ? അവിടുത്തെ ഗതാഗതം ഒന്ന് സുഗമമാക്കുക എന്നുള്ളത്. എന്താ ഈ എയർ ട്രാഫിക് കൺട്രോളും ട്രാഫിക് പോലീസുകാരും നമ്മൾ വ്യത്യാസം വെച്ചാൽ, ട്രാഫിക്കിൻ്റെ അവിടെ അധികവും നമ്മളായിരിക്കും ഡ്രൈവിംഗ് തീരുമാനിക്കുന്നത്. സിഗ്നൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കായിരിക്കും. പക്ഷേ എയർ ട്രാഫിക് കൺട്രോളറാണ് ഒരു ഫ്ലൈറ്റ് എപ്പോൾ ലാൻഡ് ചെയ്യണം, ഏത് റൺവേയിലൂടെ പോകണം, എത്ര ഹൈറ്റിൽ പോകണം, എത്ര സ്പീഡിൽ പോകണം, അതിൻ്റെ കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ഏത് ഫ്ലൈറ്റ് ഫസ്റ്റ് ഇറങ്ങണം, രണ്ട് ഫ്ലൈറ്റ് വരികയാണ്, അതേപോലെ ഈ ഫ്ലൈറ്റുകൾ തമ്മിലുണ്ടാകുന്ന ഈ ക്ലാഷസ് ഒക്കെ ഒഴിവാക്കുന്ന അത്രയും ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കണം എയർ ട്രാഫിക് കൺട്രോളിംഗ് യൂസ് ചെയ്യുന്നത്. കാരണം അവരാണ് തീരുമാനിക്കുന്നത്, പൈലറ്റ് അല്ല. ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പൈലറ്റ് അതിൻ്റെ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ATC എന്ന് പറയും. അവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും ഓരോ രാജ്യത്തിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ ഇറങ്ങാം. അത്രയും ഡിസിഷൻ പവറുള്ള ഒരാളായിരിക്കണം. നല്ല സ്ട്രെസ്സുള്ളൊരു ജോലിയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. നല്ല സ്ട്രെസ് ഉണ്ടാവില്ലല്ലോ, കാരണം ഇത്രയും ആളുകളെ ഓരോ ദിവസവും ഇറങ്ങേണ്ടതും പോകേണ്ടതും ഇതിൻ്റെ എല്ലാ ഷെഡ്യൂളിങ്ങും നടത്തുന്നത് ഈ ഒരു യൂണിറ്റ് ആയിരിക്കും. അപ്പം നല്ല സ്ട്രെസ്സുള്ള ജോലി തന്നെയായിരിക്കും നമുക്ക് മനസ്സിലായി. എന്താണൊരു ഇവർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുക? ഒന്ന്, ഈ റഡാർ പോലെ പുതിയ പുതിയ വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം. നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഉയരെ എന്നുള്ള സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റും ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് അവിടെ നടത്തുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഇത്തരം വീഡിയോകൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ചില ഫ്ലൈറ്റുകളുണ്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ തൊട്ടൊപ്പം കാണാം മറ്റൊരു ഫ്ലൈറ്റ് പോകുന്നത്. ചെറിയ സെക്കൻഡിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലാഷുകൾ സംഭവിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ക്വാളിറ്റിയൊക്കെ വേണം. ഞാനൊന്നും കൂടെ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് പറയാം. എത്ര ഹൈറ്റിൽ പറക്കണം എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കുക. റൂട്ട് മാറ്റങ്ങൾ ഇവരാണ് തീരുമാനിക്കുക. കാലാവസ്ഥയിലുള്ള പ്രധാന വിവരങ്ങൾ അപ്ഡേഷൻ നൽകുന്നത് ഇവരായിരിക്കും. അവിടെയൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ചുമതലകൾ ഉണ്ടാവും. എങ്ങനെയാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തുകയെന്ന് അറിയാം? ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഫിസിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BTech പഠിച്ചവരായിരിക്കണം. പക്ഷേ BTech എന്തുണ്ടാവണം? ഫിസിക്സോ അല്ലെങ്കിൽ മാത്സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം BTechൻ്റെ ഭാഗമായിട്ട്. www.aai.aero എയർപോർട്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഈ നവംബർ 30 വരെ വേണമെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് എന്താ നോക്കാം. ക്വാളിഫിക്കേഷൻസ് വരുന്നത് ഫിസിക്സോ മാത്തമാറ്റിക്സോ ഉള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ BTech നിങ്ങൾ ഫിസിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പഠിച്ചിരിക്കണം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് aai.aero എന്നുള്ള വെബ്സൈറ്റ് വഴി ഇപ്പോൾ നവംബർ 30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ 14, 2023 ഇപ്പോൾ ഈ സമയത്ത് വിളിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിലുള്ള സമയത്ത് അറിയിക്കും. പിന്നീട് നിങ്ങൾക്ക് വിളിക്കുന്നൊക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ അറിയിക്കും. ഏകദേശം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഓൺലൈൻ എക്സാമിനേഷൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ സിലബസ് എല്ലാം വെബ്സൈറ്റിൽ ഉണ്ടാവും. തെറ്റുത്തരങ്ങൾ ചെയ്യാൻ നെഗറ്റീവ് മാർക്കില്ല. ഓൺലൈൻ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ വേരിഫിക്കേഷൻസ് ഉണ്ടാവും. ശബ്ദ പരിശോധന ഉണ്ടാവും. സൈക്കോ ആക്ടിവിറ്റി സബ്സ്റ്റൻസ് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, വൈദ്യപരിശന ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 30/11/2023 27 വയസ്സിൽ കൂടുതലാവാൻ പാടില്ല. പിന്നെ പട്ടിക വിഭാഗക്കാരും അല്ലെങ്കിൽ പട്ടിക ജാതി നോൺ ക്രിമിനൽ വിഭാഗത്തിലേക്ക് വരുന്നവർക്ക് അതാത് ഇളവുകളുണ്ടാവും. അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക്. കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോടൊക്കെ ത്രില്ലുള്ള എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്.